മൂസേ, മൂസ്, ആ മൂസേ, എന്തേ? അറിഞ്ഞില്ലേ? എന്ത് കല്ലെ? എവിടെ? നമ്മളെ ഗൾഫിലെ ചെലാമിന്റെ വീട്ടിൽ. വീട്ടിൽ കിട്ടിയോ? കിട്ടി. ആരാണ്? കള്ളനെല്ലാം കിട്ടിയത്. കള്ളനാ കിട്ടിയത്. 10 പവൻ. സലാമന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല. അത് നോക്കി കൃത്യമായിട്ടോ വന്നത്? കള്ളന്മാരിലും ജോത്സ്യന്മാരുണ്ടോ? മിനിഞ്ഞാന്നല്ലേ ഗോപാലേട്ടൻ വീട്ടിൽ കയറിയത്? ഓൻ ഇവിടെ തന്നെ ഉണ്ട് മൂസേ. വേഗം പിടിച്ചില്ലേ നമ്മളെ വീട്ടിലും കയറൂ. ഇപ്പൊ എന്താ ചെയ്യ ഞമ്മള്? നമ്മള് വേഗം പോയി മെമ്പർ പോയി കാണും. എന്തെങ്കിലും അടി നിർവേണ്ടി ചെയ്യാൻ പറയാ. ഇപ്പൊ പകലാണ് കള്ളന്മാര് കൂടുതൽ ഇറങ്ങുന്നത്. പാത്തോ രണ്ടു വാതിലും അടച്ചിട്ട് ഔത്ത് ഉത്തരണോ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. അന്നെ പേടിച്ചിട്ട് ഒരു കള്ളനും ബൈക്ക് വരൂല. ഈ വായിലടിച്ചു കുത്തിരുന്നു പോവാ. ഹായ്, നല്ല തിരൂർ പോയി കൊറേ വാങ്ങണോ? ഒക്കെ വാങ്ങണോ? നമ്മള് വെറും മന്ദബുദ്ധിയാണ് നിങ്ങൾ വിചാരിക്കിയത്. നിങ്ങളാ കിടക്കൊന്ന് പൊക്കി നോക്കി. നമ്മളോട് ഉപദ്രവിക്കാൻ വന്നാൽ നമ്മള് പയ കളരി എടുക്കും. ഇതേ തന്നെ നമ്മളോടാ കളി. കള്ളനെ കണ്ടാക്കി പാത്തൂലെ പാത്തു. നമ്മള് പാത്തിട്ടാ കിടക്കാൻ വന്നേ. ഉപ്പച്ചേ, നമുക്ക് കള്ളനൊന്നും ഒരു പേടിയില്ല. ഞാൻ റൂം പോയി കിടക്കട്ടെ. അപ്പൊ നിങ്ങൾ പേടിച്ചിട്ട് വന്നല്ലേ? ഉമ്മച്ചി നിർബന്ധിച്ചോണ്ട് വന്ന. എന്തിനാ പാത്തു ഓരോ ധൈര്യം കൂടി കെടുത്തണ? കള്ളൻ ഓല മുറി കേറിയാല് നമ്മളറിയൂ. കള്ളൻ നമ്മളെ മുറി കേറിയാല് ഓലറിയൂല. അന്നപ്പോ ഒരുമിച്ച് കിടന്ന നമ്മക്ക് എല്ലാവർക്കും അറിയാലോ. അല്ലാണ്ട് അനക്ക് പേടിയായിട്ടൊന്നല്ല. എല്ലാരും കൂടി ഈ തീപ്പെട്ടി കൂട് പോലത്തെ മുറി കടന്നു തുടങ്ങിയാൽ ശ്വാസം മുട്ടി ചാവൂ. ഉമ്മച്ചിന്റെ കൂർക്കം മതിനെ കൊണ്ട് ഉറങ്ങാനും പറ്റില്ല. അതെ തന്നെ. ആര് പറഞ്ഞു ഉറങ്ങണമെന്നേ? ഏ, അപ്പൊ ആരും ഉറങ്ങുന്നൊന്നുമില്ല. ഉറങ്ങൂ, പക്ഷെ എല്ലാരും കൂടി ഒരുമിച്ച് ഉറങ്ങൂല. എന്ത് വട്ടായി പറയണ പാത്തു? നിങ്ങക്കൊന്നും നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനല്ല. പുതിയ നെക്ലേസും 2-3 വളയും നമ്മൾ എടുത്ത് വാക്കിയുണ്ട്. അതാ പന്റെ പ്രശ്നം. അത് നമുക്ക് നാളെ ശരിയാക്കാം. എങ്ങനെ? അപ്പൊ നിങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി. ബാക്കി മുയമ്മിനെ വിറ്റു തൊലച്ച് ഇത് നമ്മൾ തരൂല. നിറച്ചു പൊന്നു ഒക്കെ ഇട്ടിട്ട് കേറി വന്നാ നമ്മള്. ഈ പേലും കൂടി കോലത്തിലേ. ഉമ്മച്ചേ, നിങ്ങൾ ആദ്യമൊന്നും മിണ്ടാണ്ട് എന്നാലേ കിടന്ന് ഉറങ്ങാൻ പറ്റൂ. എന്നാ നമ്മക്ക് ആദ്യം ഉറങ്ങാം. മൂസക്കായി പിന്നെ ഉറങ്ങട്ടെ. അല്ല, രാവിലെ അവള് വരുമോ? അല്ലല്ലേ, 3 മണിക്കൂർ ഇങ്ങക്ക് സ്വിഫ്റ്റ്. ഫസ്റ്റ് സ്വിഫ്റ്റ് ഇങ്ങളെ സ്വിഫ്റ്റ്, രണ്ടാമത്തെ സ്വിഫ്റ്റ് അന്റെ സ്വിഫ്റ്റ്. 3 മണിക്കൂർ മൂന്നാമത്തെ സ്വിഫ്റ്റ് അന്റെ സ്വിഫ്റ്റ്. അപ്പൊ ഇരിക്കില്ലേ? ഇക്ക് സ്വിഫ്റ്റ് ഇല്ലല്ലോ. അപ്പഴത്തേക്ക് നേരെ വിളിക്കൂ. ഐഡിയ എന്റേതാ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാണ്ടിക്കേണ്ട കാര്യമില്ല. മടിയിൽ കനുള്ളവനെ വൈയില് പേടിക്കണ്ടുള്ളു. പത്തു മാലമല എന്റെ അല്ലേ, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മരിയക്ക് പറയുന്ന കേട്ടാല് നാളെ രാവിലെ ചായയും ചോറും ഒക്കെ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കൂല. വേണോ? പിന്നെ ഞാൻ കുത്തിരിക്കോ.
ഏത് കള്ളം വന്നിട്ട് ഏത് പാത്രം തള്ളിട്ടിട്ടെന്താ ബലുണ്ട് അറിയാൻ പോലും ഒരു ഐഡിയ ഉണ്ടാക്കണം. കാര്യം വലിയ പ്രശ്നത്തിലാ. ഇങ്ങനെ കള്ളന്മാർ കയറി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇന്റെ വാർഡിൽ ഇപ്പോ അഞ്ചാമത്തെ വീട്ടിലാ കള്ളം കയറുന്നത്, അതും പൂട്ടിയിട്ടതും ആണുങ്ങളില്ലാത്തതേ വീട്ടില്. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അവർ മനസ്സിലാക്കണം എന്നൊക്കെ മനസ്സിലാവാത്ത? അത് കൊണ്ടല്ലേ മൂസക്ക ഓരെ കള്ളാന്ന് വിളിക്കുന്നത്. കള്ളനെ പുകത്താതെ അവനെ പിടിക്കാനുള്ള വഴി എന്താന്നാലോചിക്ക്. അവനെ നമ്മള് കുടുക്കാൻ പൂജാഷ. എങ്ങനെ? എല്ലാരും കുറച്ചു ദിവസം ഒന്ന് മെനക്കെടണം. നമ്മൾ എന്തിനു റെഡിയാ? എന്തിനു ഞാനും ഉണ്ടാവും. നമ്മൾ രണ്ട് സ്ക്വാഡായിട്ട് രാത്രിയിൽ ഒളിച്ച് കാവൽ നിൽക്കാം. നമ്മുടെ വലയിൽ അവൻ വീഴും. അല്ല പറയേ, അതിന് വല എടുത്തിട്ടു. എന്റെ മൂസ, വലാന്ന് ഉദ്ദേശിച്ച മീൻ പിടിക്കുന്ന വലയല്ല, നല്ല വടി. ഓ അങ്ങനെയാണ്. കണ്ടാൽ അവന്റെ മുട്ടിന്റെ താഴെ തല്ലി ഓടിക്കണം. ഇനി പരിപാടിക്ക് പോവാൻ ഓന്റെ കാല് പൊന്തരുത്. സുശീല വടിയെടുക്കടോ. അല്ല മെമ്പറേ, ഓന്റെ കയ്യിൽ വാളറ്റ് ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിലെന്താ, നമ്മൾ ഒറ്റയ്ക്കല്ലോ. നല്ല ഉറപ്പുള്ള വടിയാ. അല്ല മെമ്പർ ഉണ്ടാവൂല കൂടെ? അയ്യോ ഞാൻ ഉണ്ടാവൂല. എനിക്ക് നൈറ്റ് ബ്ലൈൻഡാ, നിശാന്തത. എന്തേതാണ്? അതായത് രാത്രി കണ്ണ് കാണൂല. അത് സാരമില്ല, വടിയുണ്ടല്ലോ കയ്യില്, കുത്തിപ്പിടിച്ച് നടന്നോ. മെമ്പർ വേണം ഞമ്മളെ നയിക്കാൻ. ഞാൻ പുറകിലുണ്ട് മൂസെ, ധൈര്യമായിട്ട് നടന്നോ. ആരില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും. നമ്മളെ മൂക്കിന്റെ തുമ്പത്തിനല്ല ഓന്റെ തോന്നിയസോ, ഇതങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് എന്നെ പിരിവ് തുടങ്ങാം. പിരിവോ? അതെന്തിനാ? കള്ളനെ പിടിക്കാൻ ചെലവില്ലേ? രാത്രി ഉറക്കം കഴിഞ്ഞ് കാവലക്കുന്ന എന്തൊരു ഭക്ഷണം വാങ്ങി കൊടുക്കണ്ടേ? പിന്നെ നമ്മളെ ഉറക്കം പോക്കുന്നത് മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയാണല്ലോ. അതിന്റെ പേരിൽ ചെറിയൊരു സംഭാവന. പിരിവ് ഞാൻ ഏറ്റുമൂസേ. മെമ്പർ അങ്ങനെ ഒറ്റക്കായിട്ട് ബുദ്ധിമുട്ടണ്ട ഞാനും. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് ഏറ്റെടുക്കണ്ട, ഞമ്മളെല്ലാരും ഉണ്ടാവും. എന്തൊക്കെയായാലും സംഭാവന കൂമ്പാരാവുമ്പോ പരിപാടി ഗംഭീരം. പിന്നെ മെമ്പറേ, ഈ കള്ളനെ വേം പിടിക്കാൻ ഞമ്മളെ കൈമിൽ ഒരു ഐഡിയ ഉണ്ട്. കള്ളനെ പിടിക്കുന്ന ആൾക്ക് നല്ലൊരു തുക സമ്മാനം കൊടുക്കുന്നുണ്ട് പ്രഖ്യാപിക്ക. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും പിടിക്കാൻ. അത് കൊള്ളാം, അതിന്റെ പിരിവൂടി എടുത്തളയാ. അല്ല, ഈ പിടിക്കുന്നവർക്ക് ഇപ്പൊ എത്ര കൊടുക്കും? ഒരു 5000. ഏ 5000 പോരാ, എന്നാ 10000. ഒരു 15000 രൂപയെങ്കിലും വേണം, എന്നാലേ രാത്രി ഉറക്കുവെച്ചിട്ട് ആൾക്കാർ ഇനിയും വേണ്ടി ഇറങ്ങുള്ളൂ. എന്നാ 15. പിന്നെ മൂസയുടെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ്, അംബുജാക്ഷന്റെ നേതൃത്വത്തിൽ മറ്റൊരു സ്ക്വാഡ്. നിങ്ങൾ ആളുകൾ എത്ര വേണം ചേർത്തോളി. അല്ല, മെമ്പറെ നേതൃത്വത്തിൽ വേണം സ്ക്വാഡ്. അത് വേണോ മൂസേ? അത് വേണോ? അത് വേണോ? അത് വേണോ? ഒരു വടി എടുത്തെടുക്കണോ? ആ പിടിക്ക്, തങ്ങളെ കയ്യിൽ ഇത് വെച്ചോളൂ. ഇതാ മൂസക്ക വടി. അപ്പൊ അനക്കോ? അല്ല, എനക്കല്ലേ ഇത്. ഇതെന്തിനാ? അല്ല, ഇതിപ്പം വടി വേണമെങ്കിൽ വെട്ടാലോ. റബ്ബേ കള്ള, ഈ ഞമ്മളെ മുന്നിൽ തന്നെ വന്ന് പെടണേ, ഇപ്പൊ കുറച്ച് ടൈറ്റാണേ. ഓനെ ഞാൻ പൊക്കും മൂസ. കള്ളനെ കൊടുക്കാൻ ശക്തി മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ഓ കാണാ, നോക്കാം. നോക്കാം പൊക്കണ. കദീസുമന്റെ മാല പൊട്ടിക്കാൻ നോക്കിയപ്പോ പാവം വീട് നയിക്കും. കണ്ടില്ലേ, ഒരു കൂസലില്ലാണ്ട് നിക്കണേ. ഞാൻ കള്ളനല്ല. പിന്നെന്തിനാ കദീശുമ്മ നിലവിളിച്ചത്? നിങ്ങള് മാല പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടല്ലേ. ഞാൻ ബാങ്കിന്ന് വരിക. ബാങ്കിന്ന് എന്തിന്? കദീശുമ്മന്റെ പെൻഷൻ തുക കൊടുക്കാൻ വേണ്ടി വന്നാ.
പെൻഷൻ തുക കേട്ടതും കതിശുമ വീണു. അതോടെ ബോധവും പോയി. ഇത്ര ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തുക കണ്ടിട്ടേ ആർക്കും ബോധക്കേട് വരണ്ട. മോനെ പൈസ കൊണ്ടാ അപ്പത്തേക്ക് നമ്മളെ പൈസ ഇവിടെ വെക്കണ്ട. കള്ളമാരെല്ലാം കൊണ്ട് ഞാൻ പിടിക്കാം. ഏ ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ അതിനെത്തിരി കുളിക്കും. പൈസ ഞമ്മള് കോന്തർക്ക് സൂക്ഷിക്കും. ഒരു ഒറ്റ കള്ളം പറയാം നമ്മളടുത്ത് വരില്ല. അടക്ക നന്നാക്കുന്ന പിച്ചാത്തി ഉണ്ടോ എന്റെ അടുത്ത്? ഒറ്റക്കല്ലേ താമസവും, അതുകൊണ്ടാ ഞമ്മള് പറഞ്ഞേ. ആ എന്നാ ഒരു കാര്യം ചെയ്യാ, ഞമ്മള് എങ്ങളവിടെ വന്ന് കിടന്നോളാം, രാവിലെ ഇങ്ങോട്ടും വരാലോ. കരിസുമ അവിടെ കിടക്കാൻ സൗകര്യം കുറവാണ്. ഓ എനിക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം മതി. ഞാൻ ഏതെങ്കിലും ഒരു കട്ടിലിൽ കിടന്നോളാം. പെൻഷൻ പൈസ നമുക്ക് കടം വാങ്ങാം. പാത്തോ ഞമ്മൾ രാത്രി അങ്ങോട്ട് വരൂ. രാത്രി ചോറല്ല കഞ്ഞി, പാൽക്കഞ്ഞിയും ചമ്മന്തിയും, പിന്നെ അത് പറഞ്ഞിട്ടേ പപ്പടവും പയറൊക്കെ വേണട്ടാ. കൊറേ നേരം കഴിഞ്ഞ് എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്യാസ് വരടോ. ഏഷ്യക്ക് വന്നിരിക്കുന്നു പിന്നെ. പാത്തോ എന്തെടുക്കോട്ട് വാടോ, ഞമ്മക്ക് എന്തായാലും മിണ്ടി പറഞ്ഞിരിക്കുക. എന്നായി വരണ്ട, നല്ല മുറുക്കി ആയിക്കോട്ടെ പാത്തോ. പാതിരാകുമ്പോഴേ ഞമ്മക്ക് പള്ള വയ്ക്കും. അല്ല നിങ്ങൾ എന്താ വായിച്ചോണ്ടിരിക്കുന്നത്? പരീക്ഷ പരീക്ഷ കഴിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്കോ. അന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ ശബ്ദം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഓ ഈ പഠിച്ചിട്ട് വലിയ കലക്ടർ ആക്കാൻ പോകാരാ പഠിക്കണ്ടെന്ന് പറഞ്ഞേ. മോനെ മോൻ മോൻ പഠിച്ചോട്ടോ. ഞമ്മളെ ഇവിടെയാ വിളിച്ചത്. അതെനിക്കും പഠിക്കാണ്ട്. പെട്ടെന്ന് പോകാം, ഒന്ന് അടുത്തേക്ക് വാ. എന്തിട്ടാ രാത്രി ആയാലേ ഒരു പാച്ചലാ. എന്താ വെച്ചില്? ഓ തലേ കൂടെ പേന്, പിന്നെ ഉറക്കം വരൂല, ഭയങ്കര ചൊറിച്ചല്. മോളൊന്നും നോക്ക്, എനിക്ക് സമയമില്ല. ഒരു മിനിറ്റ് നോക്കിയാ മതി. ഇക്കൊണ്ട് പാ. അനക്ക് പറ്റിയ പണിയാ, എന്തായാലും ഇവിടുന്ന് വേണ്ട, ആടന്നായിക്കോളി. ഒന്ന് നോക്കിക്കൊണ്ട അനക്ക് പുണ്യോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നേരിക്കേ. അങ്ങനെ വല്ലാണ്ട് തമാശക്കല്ലോ. ഈ എവിടെ പോകാം മൂസ? കള്ളനെ പിടിക്കേ. അല്ല അതെന്ത് കോല? എന്താ ചിരിക്കണേ? ഈ കോലം കണ്ടാ ചിരിക്കാതിരിക്കോ. കള്ളെന്ന് പറഞ്ഞാലേ നല്ല തടിമിടുക്കുള്ള ആളായിരിക്കും. മേലൊട്ടാകെ എണ്ണയും കാര്യം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു കത്തി ഉണ്ടാവും കയ്യില്. ഓരോരുത്തുനിന്ന് ഒന്ന് കിട്ടിയാൽ ഈ ബോധം കിട്ടും. പേടിപ്പിക്കലി കനീസുമ അല്ല പിന്നെ. പാത്തോ ഞമ്മൾ പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. പാത്തോ എനിക്ക് പാർക്കഞ്ഞി കിട്ടിയില്ല. ഗ്യാസ് എനിക്ക് മേലോട്ട് കേറുന്നേ. ഇതിലും നല്ലൊരു കളന്നിട്ടോ. ഈ എന്ത് നോക്കി നിക്ക? എന്റെ തല പേ നോക്കടോ. പടങ്ങനെ എന്നോടല്ലടോ നോക്കാൻ പറഞ്ഞത്. എനിക്ക് പഠിച്ചെടുക്കുന്ന പുണ്യം കിട്ടും പോണേ.
കള്ളനാ. കള്ളനോ? കഥീശമ്മ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. നിന്റെ പേരൊക്കെ അറിയോ? നിങ്ങളാരാ? ഉമ്മ, സംസാരിച്ചിക്കാൻ സമയമില്ല. ഉറത്ത് മുഴുവൻ ആളാ. ഓലെ മുമ്പ് പെട്ടാൽ എന്നെ പഞ്ഞി കിട്ടുകളിയോ? എന്നാ ഞാൻ ഓരോ വിളിക്കട്ടെ. മിണ്ടിയ കൊന്ന് കളിയോ? മര്യാദക്ക് പെൻഷൻ കിട്ടിയ 28,000 രൂപ തന്നോ? പെൻഷനോ? ഏത് പെൻഷൻ? മുണ്ടിന്റെ ഗോന്ത്രക്കലുണ്ട് തന്നോ? എല്ലാം അറിയുന്ന കള്ളനാണല്ലേ. വേണോ വേണോ റസിയ ലൈറ്റ് ഒന്നിടി. ഏയ് വേടിയക്കളെ, എന്നിട്ട് പൈസ തിക്കും പോയോ? ഞമ്മളൊരു നയാ പൈസ പോയിട്ടില്ല മക്കളെ, ഞമ്മക്ക് കിട്ടുകയും ചെയ്ത്. അതെ, കള്ളന്റെ മോതിരാവും. ഓനാരാണെന്ന് ഞമ്മക്ക് മനസ്സിലായി. പറയണോ? വേണ്ട, നമ്പർ വന്നിട്ട് പറയാ. എന്നിട്ടേ ഞമ്മക്ക് അവാർഡ് വാങ്ങാനുള്ളതാ. ഇപ്പൊ പറഞ്ഞാലേ നിങ്ങളെ നടിച്ചു മാറ്റും. ഇനി എല്ലാം പോയി കിടന്നുറങ്ങിക്കോ. എനിക്ക് തരാന്ന് പറഞ്ഞ 15,000 ഇവിടെ. ആദ്യം കള്ളൻ ആരാണെന്നൊന്ന് പറയേ. ഒന്ന് വേഗം പറ കദീശുമ്മ. ഇന്നലെ കള്ളനെ ഞമ്മളടുത്ത് വന്നിരുന്നു. ഓന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കല്യാണ മോതിരായിട്ട് കള്ളന്റെ ഭാര്യയുടെ പേരാണ് ഞമ്മള് പറയാൻ പോണത്. ആ കള്ളനെ ഞമ്മക്കെല്ലാവർക്കും അറിയുന്നു. ഒന്ന് വേഗം പറ കദീശുമ്മ. കമലാച്ചി. എടാ സുശീല. കൂടെ ഇരുന്നിട്ട് ഇതായിരുന്നല്ലേ പരിപാടി. നിങ്ങള് തല്ലേ കൊല്ലേ പോലീസിൽ ഏൽപ്പിക്കാൻ എന്ത് വേണോ, പക്ഷേ എന്റെ പൈസ എനിക്ക് കിട്ടണം. കേസ് കഴിഞ്ഞ് വന്നാലും ഈ മോതിരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതെപ്പോഴും എന്റെ വിരലിൽ തന്നെ കിടക്കും. മോതിരം ഇപ്പത കള്ളനെ പിടിച്ച 15,000 കിട്ടാൻ പോകും.